ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർ അത് കാണുവാനായി കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പ് കാർഡിൽ ക്ലിക്ക് ചെയ്താലും മതിയാകും. കഥ തുടരുകയാണ്. അടുത്ത ദിവസം പാർക്കി ടി വി കണ്ട് ചുണ്ടനക്കം നോക്കി സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ സമയമാണ് ബ്ലാക്ക് ടുലിപ്പുമായി ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് നടന്നു വരുന്ന കണ്ടത്. പാർക്കിയുടെ ഹൗസ് ബോട്ടിന് മുന്നിൽ അത് വെച്ച് അയാൾ മടങ്ങിപ്പോയി. എല്ലാം ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചിരുന്ന പാർക്കിക്ക് അത് അത്രയൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അന്ന് വൈകുന്നേരം ഹേയുങ്ങിനെ കൂട്ടി വീട്ടിലേക്ക് മടങ്ങാൻ നേരം തന്റെ പുസ്തകത്തിൽ എഴുതി ഹേയുങ് പാർക്കിയോട് ചോദിച്ചു, ഇന്ന് വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് കഴിച്ചാലോ? പാർക്കിക്ക് വളരെ സന്തോഷമായിരുന്നു. അവൻ ഉറപ്പായും എന്ന് പറഞ്ഞു. പക്ഷെ വൈകുന്നേരം തന്നെയാണ് ഇന്നൊരു അസാസിനേഷൻ മിഷനും ഉള്ളത്. അതിന്റെ ഒരു കൺഫ്യൂഷൻ അവനിൽ നിറഞ്ഞിരുന്നു. വൈകുന്നേരം ഇരുവരും ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറന്റിലെത്തി. അല്പം കഴിഞ്ഞും പാർക്കി ഒന്നും മിണ്ടാതിരുന്നപ്പോൾ താൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ജിയോങ് പുറത്തേക്ക് പോയി. അവളോട് കാത്തിരിക്കണമെന്നും താൻ ഉടൻ വരുമെന്നും പോവരുതെന്നും അവൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. പാർക്കി നേരെ പോയത് തന്റെ ദൗത്യ പൂർത്തീകരണത്തിനായിരുന്നു. വിദഗ്ധമായി ഒരു ഹോട്ടലിലേക്ക് കടന്നു കയറി തന്റെ ടാർഗറ്റിനെ കൊന്ന് പാർക്കി വേഗം തിരിച്ചെത്തി. തിരികെ വന്നപ്പോൾ പാർക്കിയുടെ കയ്യിൽ ഒരു കൂട ഡെയ്സി പൂക്കളും ഉണ്ടായി. കരണ്ട് പോയതിനാൽ അവർക്ക് മുന്നിലേക്ക് കാൻഡിൽ ലൈറ്റുകൾ കൊണ്ടുവരപ്പെട്ടു. കാൻഡിൽ ലൈറ്റിന്റെ സാന്നിധ്യത്തിൽ ഇരുവരും സംസാരിക്കാൻ തുടങ്ങി. ഹേയും തന്റെ ബാഗിൽ നിന്നും ഒരു ചിത്രമെടുത്ത് പാർക്കിയുടെ നേരെ നീട്ടി. അതിമനോഹരമായി വരയ്ക്കപ്പെട്ട അവന്റെ തന്നെ ചിത്രമായിരുന്നു അത്. അത് കണ്ട് പാർക്കിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഈ സമയം ഹേയും അവന് മുന്നിലേക്ക് എഴുതിയിരുന്ന ഒരു കാർഡ് നീട്ടിവെച്ചു. പാർക്കി ആ കാർഡ് എടുത്ത് വായിച്ചു. എല്ലാ സഹായത്തിനും നന്ദി. എന്നോട് ക്ഷമിക്കണം, ഞാൻ മറ്റൊരാളുമായി ഇഷ്ടത്തിലാണ്. അത് കണ്ടതും ചെറു ചിരിയോടെ പാർക്കി പറഞ്ഞു തുടങ്ങി, തന്റെ പെയിന്റിങ്ങുകൾ എനിക്കിഷ്ടമാണ്, അപ്പോ ഫ്രണ്ട്സ് ആകാമെന്ന് കരുതി. തന്റെ ഉള്ളിലുള്ളത് തുറന്നു പറയാൻ പാർക്കി അപ്പോഴും തയ്യാറായിരുന്നില്ല. താനാണ് ഡെയ്സി പൂക്കൾ അയച്ചിരുന്നതെന്ന സത്യവും അവൻ പറഞ്ഞതേയില്ല. അന്നവർ ഒരുപാട് നേരം സംസാരിച്ചു. റെസ്റ്റോറന്റിൽ നിന്നും ഹേയും പാർക്കിയെ തന്റെ വീട്ടിലേക്ക് കൂട്ടി. അവിടെ അവൾ ചിത്ര പ്രദർശനത്തിനായി വെച്ചിരുന്ന ചിത്രങ്ങൾ പാർക്കിക്ക് കാണിച്ചു കൊടുത്തു. ഗംഭീരമായ ചിത്രങ്ങൾ പാർക്കി നോക്കി നിന്നു. ഡെയ്സി പൂക്കൾ നിറഞ്ഞ പാടത്തിന്റെ മനോഹരമായ ചിത്രം, അതിന്റെ പിന്നിലുള്ള കഥ തന്റെ ഡയറിയിൽ എഴുതി ഹേയും പാർക്കിയുടെ കൈവശം ഏൽപ്പിച്ചു. പാർക്കി ആ കഥ മുഴുവൻ വായിച്ചു. ചിത്രം വരയ്ക്കാൻ പോയ താൻ വെള്ളത്തിൽ വീണതും തനിക്കായി തടിപ്പാലം നിർമ്മിക്കപ്പെട്ടതും തനിക്കായി ഡെയ്സി പൂക്കൾ അയക്കുകയും ചെയ്ത കാമുകന്റെ കഥ, അതിന്റെ അവസാന വരികൾ പ്രകാരമായിരുന്നു. അയാൾക്കു വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഞാൻ. എനിക്ക് സംഭവിച്ചതിൽ അയാൾ ഏറെ വേദനിക്കുന്നുണ്ടാകും. എന്റെ ശബ്ദം പോയതിനേക്കാൾ ഞാൻ ഏറെ വേദനിക്കുന്നത് അദ്ദേഹത്തെ കാണാൻ കഴിയാത്തതിനാലാണ്. ഞാനിപ്പോൾ സുഖമായിരിക്കുന്നു, പക്ഷേ ഞങ്ങൾ ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. April 15 എന്റെ ചിത്ര പ്രദർശനം ഉണ്ടെന്ന് അവനറിയാം. അവൻ വരുമെന്ന് കരുതുന്നു. ഹേയുങ്ങിന്റെ ചിന്തകളിൽ ജിയോങ് വു ആയിരുന്നു ഡെയ്സി പൂക്കൾ അയച്ചിരുന്നത്. ജിയോങ് വുവിനെ പറ്റിയായിരുന്നു ഹേയുങ് എഴുതിയത് മുഴുവനും. അത് വായിച്ചയുടൻ പാർക്കി ചോദിച്ചു, ഇങ്ങനെ വെറുതെ കാത്തിരിക്കണോ? അധികം വൈകാതെ ഹേയുങ്ങിനെയും കൂട്ടി പാർക്കി ജിയോങ് വുവിന്റെ ഓഫീസിലേക്ക് എത്തി. അവിടുത്തെ ചീഫ് കമാൻഡിംഗ് ഓഫീസറുടെ അടുത്ത് ജിയോങ് വുവിനെ പറ്റി അന്വേഷിച്ചു. കമാൻഡിംഗ് ഓഫീസർ പറഞ്ഞു, അന്വേഷണത്തിന്റെ ഭാഗമായാണ് ജിയോങ് വു നിന്നോട് കൂടുതൽ അടുത്തത്. വേറെ കാരണമൊന്നുമില്ല. ദയവായി നീ അവനോട് ക്ഷമിക്കണം. അവന് ഗുരുതരമായ പരിക്കൊന്നുമില്ല. എന്നാലും ഞങ്ങളുടെ ബോസ് അവനെ അവിടെ നിന്ന് വിടുമെന്ന് തോന്നുന്നില്ല. അവൻ തിരികെ വരാനും പോകുന്നില്ല. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ഹേയും വല്ലാതെ ദുഃഖിതയായിരുന്നു. ജിയോങ് വുവിന്റെ വേർപാട് അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ആ സമയം വീട്ടിലുണ്ടായിരുന്ന പാർക്കി അവൾക്ക് കോഫി ഇട്ട് നൽകി. ഒപ്പം എന്നെങ്കിലും തന്റെ വീട്ടിലേക്കും വരണമെന്ന് അവളെ ക്ഷണിച്ചു. ദുഃഖിതയായ ഹേയിങ്ങിനെ പാർക്കിക്ക് കാണാനാവുമായിരുന്നു. അവനൊന്നും മിണ്ടിയില്ല. അവളുടെ വേദനകളെല്ലാം കണ്ണുനീരിൽ ഒഴുകിപ്പോയി തീരട്ടെ എന്ന് കരുതി. അന്ന് ഏറെ സമയം പാർക്കി ഒന്നും മിണ്ടാതെ ഹേയുങ്ങിനെ നോക്കി മാത്രമിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹേയുങ് പാർക്കിയുടെ ഹൗസ് ബോട്ടിലേക്ക് എത്തി. പാർക്കി ഹേയുങ്ങിനെ സ്വാഗതം ചെയ്തു. ബോട്ടിലേക്ക് കയറിയ അവൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അതടച്ചുകൊണ്ട് പാർക്കി പറഞ്ഞു, അത് സ്റ്റോർ റൂമാണ്. സത്യത്തിൽ അത് സ്റ്റോർ റൂം ആയിരുന്നില്ല. അവിടെയായിരുന്നു പാർക്കി ഹേയുങ് കൊടുത്ത് അവന്റെ പ്രിയപ്പെട്ട ചിത്രം സൂക്ഷിച്ചിരുന്നത്. പാർക്കി അവളെ ബോട്ട് മുഴുവൻ ചുറ്റിക്കാണിച്ചു. ഒപ്പം തന്റെ ഡെയ്സി പൂക്കളുടെ കൃഷിയും. ഡെയ്സി പൂക്കൾ അവളുടെ കണ്ണുകളിൽ കണ്ണീർ പടർത്തി. ജിയോങ് വുവിനെ അവൾ ഓർത്തിരിക്കണം. ബോട്ടിനകത്ത് വെച്ച് ചിത്രകലയെ പറ്റിയുള്ള പുസ്തകങ്ങൾ ഹേയും കണ്ടു. അവൾ പാർക്കിയോട് ചോദിച്ചപ്പോൾ പാർക്കി അതിനെപ്പറ്റിയെല്ലാം വാചാലനായി. പോകുന്നതിന് മുമ്പ് തന്റെ ബുക്കിൽ എഴുതി ഹേയും പാർക്കിയോട് ഒരു കാര്യം തിരക്കി, നിന്റെ ഡെയ്സി പൂക്കളെല്ലാം എന്റെ ചിത്ര പ്രദർശനത്തിനായി തരുമോ? പിന്നെ
പിന്നെന്ത സന്തോഷത്തോടെ പാർക്കി പറഞ്ഞു. അന്ന് തന്നെ മറ്റൊന്നുകൂടി സംഭവിച്ചു. ജിയോങ്വു കൊറിയയിൽ നിന്നും അങ്ങോട്ടേക്ക് തിരിച്ചെത്തി. കമാൻഡിംഗ് ചീഫ് അവനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തു. ആദ്യം ഹേയുങ്ങിനെ കാണാൻ പോകണം, ജിയോങ്വു പറഞ്ഞു. അത് കേട്ട് ചീഫ് വണ്ടി ഒരിടത്തെ കൊതുക്കി നിർത്തി. ജിയോങ്വുവിനോട് സംസാരിക്കാൻ തുടങ്ങി. നിന്നെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയാമോ? ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, അവൾക്ക് പരിക്കേറ്റത് നീ കാരണമല്ലെന്ന്. ജോലി വൃത്തിയായി ചെയ്യാൻ നിനക്ക് കുറച്ച് അഭിനയിക്കേണ്ടി വന്നു, അത് നിന്റെ തെറ്റൊന്നുമല്ല. ഒന്നും മിണ്ടാതെ കേട്ട് നിന്ന് ജിയോങ്വു അല്പം കഴിഞ്ഞ് ചീഫിനോട് പറഞ്ഞു, ഞാൻ അവളോട് സത്യം പറയാൻ പോവുകയാണ്. ചീഫിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. തേങ്ങാ കൊല സംഗതിയൊക്കെ കൊള്ളാം, പക്ഷേ താനിപ്പോൾ ഒരുപാട് വൈകിപ്പോയി. അവൾക്കിപ്പോൾ വേറെ ഒരാളുണ്ട്, നിനക്ക് വേണ്ടി മാത്രമല്ല ലോകം കറങ്ങുന്നതെന്ന് ഓർക്കണം. അവളുടെ മനസ്സിനും ശരീരത്തിനും മുറിവേറ്റു. അവളിപ്പോഴും നിന്നെയും ഓർത്തിരിക്കുമെന്നാണോ കരുതുന്നത്? ഞെട്ടലോടെയായിരുന്നു ജിയോങ്വു അത് കേട്ടത്. അവന് വല്ലാത്ത കുറ്റബോധവും നിരാശയും തോന്നി. അവനെയും കൂട്ടി ചീഫ് മുത്തച്ഛന്റെ കടയിലേക്ക് പോയി. അവിടെ ഹേയുങ്ങും പാർക്കിയും ഒരുമിച്ചുണ്ടായിരുന്നു. ചീഫ് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ജിയോങ്വു അത് കണ്ടതോടെ വിശ്വസിച്ചു. തന്റെ റൂമിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും ജിയോങ്വുവിന് അതൊന്നും വിശ്വസിക്കാനും ഒന്നും മറക്കാനും കഴിഞ്ഞിരുന്നില്ല. ഹേയുങ്ങിന്റെ ഫോട്ടോയിലേക്ക് നോക്കി വേദനയോടെ അയാളിരുന്നു. ഹേയുങ്ങും ജിയോങ്വുവിന്റെ തന്നെ ഓർമ്മകളിലായിരുന്നു. പക്ഷെ അതാണെങ്കിൽ ജിയോങ്വു ഒട്ടറിഞ്ഞതുമില്ല. അടുത്ത ദിവസം പാർക്കി ഹേയുങ്ങിന്റെ വീട്ടിലേക്കെത്തി. പാർക്കിക്കായി ഹേയുങ് ചായ എടുക്കുന്ന നേരത്താണ് പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങിയത്. ഹേയുങ് ഡോർ തുറന്നു. പുറത്തുണ്ടായിരുന്നത് ജിയോങ്വു ആയിരുന്നു. പാർക്കി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവനും ജിയോങ്വുവിനെ കണ്ടു. ജിയോങ്വു പാർക്കിയെയും ജിയോങ്വുവിനെ കണ്ടതും പാർക്കിക്ക് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു. പക്ഷേ അവനത് പ്രകടമാക്കിയില്ല. അവന്റെ മുഖത്തു നിന്നും അത് വായിച്ചെടുക്കാമായിരുന്നു. അവനല്പം പിന്നിലേക്ക് മാറി നിന്നു. ഹേയുങ് അപ്പോഴും ജിയോങ്വുവിനെ നോക്കി നിൽക്കുകയായിരുന്നു. എന്ത് പറയണമെന്നറിയാതെ ജിയോങ്വു കുഴങ്ങിക്കൊണ്ടിരുന്നു. അല്പസമയത്തിന് ശേഷം ജിയോങ്വു പറഞ്ഞു തുടങ്ങി, ഇത്രയും നാളും കാണാൻ വരാതിരുന്നതിന് എന്നോട് ക്ഷമിക്കണം. ജോലി സംബന്ധമായി നാട്ടിൽ പെട്ടുപോയി. ഹേയുങ്ങിനും എന്തെല്ലാമോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അവൾക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അവൾ വല്ലാതെ ബുദ്ധിമുട്ടി. വേഗം തിരികെ റൂമിനകത്തെ കൂടി അവൾ കാർഡുകളുമായി പുറത്തേക്ക് വന്നു. ധൃതിയിൽ കാർഡ് എടുക്കുന്നതിനിടയിൽ കുറച്ച് കാർഡുകൾ താഴേക്ക് വീണു. അവൾ ഒരു കാർഡ് ഉയർത്തി കാണിച്ചു. സുഖം തന്നെയല്ലേ? ചെറു ചിരിയോടെ ജിയോങ്വു അതേ എന്ന് തലകുലുക്കി. ജിയോങ്വുവിന് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. താൻ വേറൊരു വഴിക്ക് ഇറങ്ങിയതാണെന്നും അതുകൊണ്ട് വന്നതാണെന്നുമെല്ലാം തപ്പിത്തടഞ്ഞുകൊണ്ടിരുന്നു. പാർക്കി ഉള്ളതുകൊണ്ടാണോ ജിയോങ്വു സംസാരിക്കാൻ മടിക്കുന്നതെന്ന് ചിന്തിച്ച് ഹേയുങ് ഉടൻ വാതിലടച്ചു. വാതിലിന് ഇരുവശവുമായി രണ്ട് കാമുകന്മാർ, നടുവിൽ ഹേയും. രണ്ടുപേരും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ തന്നെ. ഹേയുങ്ങിന് എന്തെല്ലാമോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അവൾ ചോദിച്ചു എന്തിനായിരുന്നു, പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നതേയില്ല. കുറ്റബോധത്താൽ നീറിയിരുന്ന ജിയോങ്വു ഹേയുങ്ങിനോടായി പറഞ്ഞു, എന്നോട് പൊറുക്കണം, തന്നോട് ഞാൻ നുണ പറയുകയായിരുന്നു. ഞാനൊരു പോലീസുകാരനാണ്, അന്വേഷണത്തിന്റെ ഭാഗമായി ഞാൻ തന്നെ യൂസ് ചെയ്യുകയായിരുന്നു. ഇതെല്ലാം വാതിലിന് മറവിൽ നിന്ന് പാർക്കി കേൾക്കുന്നുണ്ടായിരുന്നു. ജിയോങ്വു തുടർന്നു പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ കാരണമാണ് തനിക്ക് അപകടം പറ്റിയത്. കുറ്റബോധം കൊണ്ട് ഞാൻ ഇത്ര നാളും വരാതിരുന്നത്, പക്ഷെ ഇപ്പൊ തന്നെ നേരിൽ വന്നു കണ്ട് ക്ഷമ ചോദിക്കണമെന്ന് തോന്നി. ഹൃദയത്തിൽ തട്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇതേ സമയം വീടിനകത്തായിരുന്ന പാർക്കി എന്ത് ചെയ്യുമെന്നറിയാതെ വേദനിച്ചുകൊണ്ടേയിരുന്നു. തനിക്ക് വീണ്ടും ഹേയുങ്ങിനെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവനിൽ നിറഞ്ഞിരുന്നു. അത്രയും പറഞ്ഞ് ജിയോങ്വു മടങ്ങിപ്പോയി. ഹേയുങ് പിറകിൽ നിന്നും കരഞ്ഞുകൊണ്ട് തനിക്ക് പറയാനുള്ളത് പറയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും അവളിൽ നിന്ന് ശബ്ദമായി പുറത്തു വന്നില്ല. അവൾ കണ്ണീരോടെ ജിയോങ്വു ഒന്ന് തിരിഞ്ഞു നോക്കാൻ വാതിലിൽ മുട്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ജിയോങ്വു തിരിഞ്ഞു നോക്കിയതേയില്ല. അയാൾ നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. പാർക്കി ഉള്ളതുകൊണ്ട് താനിനി അധിക ബാധ്യതയാവരുതെന്നായിരുന്നു ജിയോങ്വുവിന്റെ മനസ്സിൽ. കരഞ്ഞുകൊണ്ട് കയറി വരുന്ന ഹേയുങ്ങിനെ വേദനയോടെ പാർക്കി കണ്ടു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവനൊരു സന്തോഷം തോന്നിയിരുന്നു. പാർക്കിക്ക് ഹേയുങ്ങിനെ സമാധാനിപ്പിക്കണമെന്ന് തോന്നിയിരുന്നു. പക്ഷേ എന്തോ ഒരു മടി അവനെ അതിൽ നിന്നും തടഞ്ഞു. അന്ന് പുറത്തേക്കെത്തിയ പാർക്കി ഒരുപാട് നേരം എന്തെല്ലാമോ ചിന്തിച്ചിരുന്നു. ജിയോങ്വുവും അതുപോലെ തന്നെ. അധികം വൈകാതെ ജിയോങ്വു ആക്റ്റീവായി ജോലിക്ക് പോയി തുടങ്ങി. ജിയോങ്വുവിനെ ഷൂട്ട് ചെയ്ത ഹിറ്റ്മാനെ പറ്റിയുള്ള സൂചനകൾ അവർക്ക് ലഭിച്ചിരുന്നു. ചീഫ് ആ കാര്യങ്ങൾ ജിയോങ്വുവുമായി പങ്കുവച്ചു. അവർ പുതിയൊരു പ്ലാൻ രൂപീകരിച്ചു. പ്രൊഫഷണൽ ഹിറ്റ്മാൻ ആണെന്നുള്ളതിനാൽ സൂചനകൾ വെച്ചുള്ള ഹിറ്റ്മാന്റെ നേതാവിനെ കണ്ടെത്തുക, അതേ ഹിറ്റ്മാനെ പിടിക്കുവാൻ ജിയോങ്വുവിനെ ഇരയായി കോർക്കുക. ജിയോങ്വുവിനെ കൊല്ലാൻ എന്ന മട്ടിലായിരുന്നു ഹിറ്റ്മാനെ വിളിക്കാൻ പോയത്. അധികം വൈകാതെ പാർക്കിക്ക് തന്റെ അടുത്ത ജോലിയെക്കുറിച്ചുള്ള സൂചന എത്തി. ഫോട്ടോ എടുത്തു നോക്കിയ പാർക്കി വല്ലാതെ ഞെട്ടിത്തെറിച്ചു. അതിൽ ജിയോങ്വുവിന്റെ ഫോട്ടോ. പാർക്കിക്ക് ഒരിക്കലും ജിയോങ്വുവിനെ കൊല്ലാനാകുമായിരുന്നില്ല. അവൻ അവന്റെ ബോസിനടുത്തേക്കെത്തി. ബോസിനോട് അയാൾ ഒരു പോലീസുകാരനാണ് എന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും നീ നോക്കണ്ട, നിന്റെ ദേഹത്ത് ഒരു തരി മണ്ണു വീഴാതെ ഞാൻ നോക്കിക്കോളാം. ക്ലയന്റ് നിന്നെയാണ് ആവശ്യപ്പെട്ടത്, അതും ഒരു കൃത്യ ദിവസം. അതുകൊണ്ട്
നീ തന്നെ ചെയ്യണം. ഒടുവിൽ ആ ദിവസം വന്നെത്തി. 15/4 April 15 തീയതി അന്നായിരുന്നു ഹേയുങ്ങിന്റെ ചിത്ര പ്രദർശനം. അന്നു തന്നെയായിരുന്നു ജിയോങ്വു ഇരയായി കൊലയാളിയെ പിടിക്കാൻ തീരുമാനിച്ച ദിവസം. പാർക്കിയയ്ക്ക് ജിയോങ്വുവിനെ കൊലപ്പെടുത്താൻ നിർദ്ദേശം ലഭിച്ച ദിവസം. ജിയോങ്വുവിനെ ചീഫ് ബുള്ളറ്റ് പ്രൂഫ് എല്ലാം ഇട്ട് തയ്യാറാക്കി. പ്ലാൻ പ്രകാരം ആംസ്റ്റർഡാം തെരുവിൽ ജിയോങ്വു കാറിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ചുറ്റും സർവൈലൻസായി നിരവധി ഓഫീസേഴ്സ് നിരന്നിരുന്നു. ഈ സമയം ഒരാൾ ജിയോങ്വുവിന്റെ കാറിനടുത്തേക്ക് നടന്നു വന്നു. ഡോറിൽ മുട്ടി. സസ്പെക്ട് ആണെന്ന മട്ടിൽ മറ്റുള്ളവർ അലർട്ട് ആവാൻ തുടങ്ങിയിരുന്നു. അങ്ങോട്ട് വന്നു നിന്നത് പാർക്കിയായിരുന്നു. പാർക്കിയെ കണ്ടതും ജിയോങ്വു മറ്റുള്ളവരോട് പറഞ്ഞു, ഇതെന്റെ സുഹൃത്താണ്, ആരും ഭയപ്പെടേണ്ടതില്ല, ഒന്ന് സംസാരിക്കണമായിരുന്നു, പാർക്കി പറഞ്ഞു. ജിയോങ്വു പാർക്കിയെ കാറിനകത്തേക്ക് ക്ഷണിച്ചു. അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് പറഞ്ഞ് കാർ ഓടിച്ച് മുന്നിലേക്ക് പോയി. തീരദേശത്തോട് ചേർന്ന ഒരു സ്ഥലത്ത് കാർ നിർത്തി അവർ സംസാരിക്കാൻ തുടങ്ങി. പാർക്കി ജിയോങ്വുവിനോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ജിയോങ്വു തന്റെ തോക്കെടുത്ത് പാർക്കിയുടെ തലയിലേക്ക് വെച്ചു. ശേഷം ചോദിച്ചു, കാറിന് പുറത്തു വെച്ച് തന്നെ നിനക്കെന്നെ കൊല്ലാമായിരുന്നു അല്ലേ? പിറകിൽ നിന്നും എങ്ങനെ നിനക്കെന്നെ മനസ്സിലായി? ഞാനായിരുന്നില്ലേ നിന്റെ ടാർഗറ്റ്? പാർക്കി ചെറുചെരിയോടെ ജിയോങ്വുവിനെ നോക്കി. ജിയോങ്വു ചോദിച്ചു, ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യില്ലെന്ന് നീ കരുതുന്നുണ്ടോ? പാർക്കി പറഞ്ഞു, നിങ്ങൾ എന്നെ ഷൂട്ട് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഞാൻ ചെയ്യുമെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്, ജിയോങ്വു പറഞ്ഞു. പാർക്കി തോക്കെടുത്ത് പുറത്തേക്ക് പിടിച്ചു. ശേഷം പറയാൻ തുടങ്ങി, കൊലപാതകം എനിക്ക് ശീലമാണ്, ശ്രമിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, ഞാനൊരു ചീത്ത മനുഷ്യനും. അതിന്റെ അർത്ഥം നിങ്ങൾ ഇന്ന് ചിത്ര പ്രദർശനത്തിന് പോകണമെന്നാണ്. അത് കേട്ടതും ജിയോങ്വു തന്റെ തോക്ക് താഴ്ത്തി. ജിയോങ്വു അവനോട് ചോദിച്ചു, എന്നെ കൊല്ലാതെ വിടാൻ എന്താണ് കാരണം? പാർക്കി പറഞ്ഞു, ഹേയുങ്ങിന് വേണ്ടി, നിനക്ക് വേണ്ടിയല്ലേ? ജിയോങ്വു വീണ്ടും ചോദിച്ചു. പാർക്കി അല്ലെന്ന് തലകുലുക്കി. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം പറഞ്ഞു, ഇനി ഞാൻ അവളുടെ മുന്നിൽ വരില്ല. അവൾക്ക് പൂക്കളയച്ചിരുന്നത് നീയല്ലേ? ജിയോങ്വു ചോദിച്ചു. പാർക്കി പറഞ്ഞു, ഇതുവരെ അവൾ അതറിഞ്ഞിട്ടില്ല. ജിയോങ്വുവിന് ചെറിയ സന്തോഷം തോന്നിയെങ്കിലും അവൻ പറഞ്ഞു തുടങ്ങി, നിനക്ക് വേണ്ടി അവൾ എത്ര കാത്തിരുന്നെന്നറിയാമോ നിനക്ക്? പാർക്കി പറഞ്ഞു, പക്ഷേ നിങ്ങളെ കാണുന്നതിന് മുമ്പ് വരെ മാത്രമായിരുന്നു. ചിത്ര പ്രദർശനത്തിന് പോകണ്ടയാൾ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നീയോ? ജിയോങ്വു ചോദിച്ചു. പാർക്കി പറഞ്ഞു, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇനി ആരും എന്നെ കാണാൻ പോകുന്നില്ല, എനിക്കതിന് കഴിയില്ല. ചെറുചിരിയോടെ ജിയോങ്വു പറഞ്ഞു, എന്നെ കൊന്നില്ലെങ്കിൽ നിന്റെ ബോസ് നിന്നെ വെറുതെ വിടില്ല, അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയില്ല. ഒരു പണി ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും പ്രദർശനത്തിന് പോവാം. ഭാവിയിൽ നമ്മളിൽ ആർക്ക് അവളെ കിട്ടിയാലും മറ്റേയാൾ അവളുടെ നല്ല സുഹൃത്തായിരിക്കണം. എനിക്ക് നിന്നെ വേണ്ട, നിന്റെ ബോസിനെ മാത്രം കിട്ടിയാൽ മതി. ഇരുവരും പുഞ്ചിരിയോടെ പരസ്പരം നോക്കിയിരുന്നു. പാർക്കി ഉടൻ പറഞ്ഞു, ഇപ്പോഴും അവൾക്കർഹൻ നിങ്ങൾ തന്നെയാണ്. അത് കേട്ട് ജിയോങ്വു ചിരിച്ചു. അവൻ ഡോർ തുറന്ന് കാറിന് വെളിയിലേക്ക് ഇറങ്ങി. കാറിനകത്തിരുന്ന് പാർക്കി അത് നോക്കിക്കൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരം ചിത്ര പ്രദർശനത്തിന് പാർക്കി എത്തി. പക്ഷേ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ കണ്ടത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹേയുങ്ങിനെയാണ്. അവളുടെ അടുക്കൽ ജിയോങ്വുവിന്റെ കമാൻഡിംഗ് ചീഫ് നിൽക്കുന്നു. പാർക്കി കാര്യം തിരക്കി. കമാൻഡിംഗ് ചീഫ് അവനോട് മറുപടി പറഞ്ഞു, ജോലിക്കിടെ ജിയോങ്വു കൊല്ലപ്പെട്ടു. പാർക്കിയുടെ നെഞ്ചിൽ ചാന് ഹേയുങ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. 4/15 ദിവസത്തിൽ തന്നെ ജിയോങ്വുവും ഈ ലോകത്തോട് വിട പറഞ്ഞു. നെറ്റിയിൽ വെടിയേറ്റായിരുന്നു ജിയോങ്വുവിന്റെ മരണം. ഒരു വർഷം കടന്നുപോയി. ഹേയുങ് ഗ്രാമത്തിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങിയിരുന്നു. അവൾക്ക് സഹായമായി എന്നും അവളോടൊപ്പം പാർക്കിയും കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ അവിടം സന്ദർശിക്കാനെത്തിയ മുത്തച്ഛൻ ഹേയുങ്ങിനോട് പറഞ്ഞു, കുതിരകളെ എല്ലാവർക്കും ഇഷ്ടമാണ്, അവയെ സ്നേഹിച്ചാൽ അവയും നമ്മളെ അതുപോലെ സ്നേഹിക്കും, മറിച്ചായാൽ അവ നമ്മെ കളഞ്ഞിട്ടു പോകും. പാർക്കി അവൻ നല്ലവനാണ്, അവനെ നീ നിരാശനാക്കരുത്. അന്ന് വൈകുന്നേരം ഹേയുങ് ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിച്ചു, അവൻ എന്നോട് നന്നായി പെരുമാറും തോറും എനിക്കങ്ങ് കഷ്ടം തോന്നും. ക്ഷമ ചോദിക്കേണ്ട ഓരോ തവണയും ഞാൻ അവൻ എന്തെങ്കിലും വരച്ചു കൊടുക്കും. എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു കാര്യം അത് മാത്രമാണ്. അവൾ വരച്ചു കൊടുത്ത ചിത്രങ്ങളെല്ലാം പാർക്കി തന്റെ ഹൗസ് ബോട്ടിൽ സൂക്ഷിച്ചിരുന്നു. ചിത്രം തുടയ്ക്കുന്നതിനിടയിൽ അവൻ ചിന്തിച്ചു, ഞാൻ അവളോടൊന്നും ആവശ്യപ്പെട്ടില്ല, പക്ഷേ അവൾ എനിക്ക് ഒരുപാട് നൽകി. ജീവിതം ഇതുപോലെ മുന്നോട്ട് പോയാൽ മാത്രം മതി എനിക്ക്. ജിയോങ്വുവിന്റെ കൊലപാതകിയെ കണ്ടെത്താൻ അവന്റെ കമാൻഡിംഗ് ചീഫ് തീരുമാനിച്ചിരുന്നു. അതിനായി അതേ ഹിറ്റ്മാനെ തന്നെ കൊലപ്പെടുത്താൻ എന്ന വണ്ണം അയാൾ നിയോഗിച്ചു. ഇരയായി ഇത്തവണ തന്നെ തന്നെ കമാൻഡിംഗ് ചീഫ് തീരുമാനിച്ചിരുന്നു. അന്ന് അദ്ദേഹം ജിയോങ്വുവിന്റെ ശവകുടീരത്തിനടുത്തേക്കെത്തി. ഹേയുങ് അതിനോടകം അവിടെ ഉണ്ടായിരുന്നു. സംസാരത്തിനിടയിൽ കമാൻഡിംഗ് ചീഫ് ഹേയുങ്ങിനോട് പറഞ്ഞു, അവനെ കൊന്നവനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു സുഹൃത്തിനെ കാണാൻ പോകുവാണെന്ന് മാത്രമാണ് അവൻ എന്നോട് പറഞ്ഞത്. അതിനുശേഷം ആ സുഹൃത്തിനെയും പിന്നെ കണ്ടിട്ടില്ല. അവന്റെ എല്ലാ റെക്കോർഡും ഞാൻ അരിച്ചു പിറക്കി, പക്ഷെ അങ്ങനൊരു സുഹൃത്തിനെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആകെയുള്ള തുമ്പ് കാറിൽ സഞ്ചരിക്കുമ്പോൾ മ്യൂസിക് മാറ്റിയത് മാത്രമാണ്. സംഭവ സ്ഥലത്ത് ഞങ്ങൾ എത്തുമ്പോൾ അവന്റെ കാറിൽ ക്ലാസിക് മ്യൂസിക് ആയിരുന്നു ഇട്ടിരുന്നത്. അതുപോലത്തെ മ്യൂസിക്കൊന്നും അവൻ കേൾക്കാറേയില്ല. അതിന്റെ അർത്ഥം മറ്റാരോ ആണ് റേഡിയോ ചാനൽ മാറ്റിയതെന്നാണ്. ഹേയുങ്ങിൽ അത് ചില സംശയങ്ങൾ തോന്നിപ്പിച്ചിരുന്നു. സ്ഥിരമായി ക്ലാസിക്കൽ മ്യൂസിക് മാത്രം കേൾക്കുന്ന ഒരാളെ ഹേയുങ്ങിനറിയാം. പാർക്കി ആയിരുന്നു
ആയിരുന്നു അത്. അവിടെ നിന്നും പോന്ന ഹേയും പാർക്കിയുടെ ഹൗസ് ബോട്ടിന് മുന്നിലേക്കെത്തി. പുറത്തു പോയിരുന്ന പാർക്കിയും അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് വന്നത്. അവൻ ഹേയുങ്ങിനെ വീടിനകത്തേക്ക് സ്വാഗതം ചെയ്തു. ടി വി വെച്ച് അവളുമായി സംസാരിക്കുന്നതിനിടയിൽ പാർക്കി പറഞ്ഞു, നീ ഒന്ന് സംസാരിക്ക്, നിന്റെ ചുണ്ടനക്കം വെച്ച് എനിക്ക് നീ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഹേയുങ് അല്പം മടിച്ചു നിന്നപ്പോൾ പാർക്കി വീണ്ടും പറഞ്ഞു, ഒന്നാലോചിച്ച് ഹേയുങ് എന്തോ പറഞ്ഞു. അവളോട് ചുണ്ടനക്കം നോക്കി പാർക്കി ഉടൻ പറഞ്ഞു, ശരിക്കും നിനക്കതിന് കഴിയുമോ എന്നല്ലേ നീ പറഞ്ഞത്? അർത്ഥം വെച്ചായിരുന്നു ഹേയുങ് അത് പറഞ്ഞത്. അവനത് ആവർത്തിച്ചതും ഹേയുങ്ങിന് വെല്ലായ്മ തോന്നി. അന്ന് ഹേയുങ്ങിനെ ഡ്രോപ്പ് ചെയ്യുവാൻ വേണ്ടി പാർക്കിയും അവളുടെ കൂടെ ചെന്നു. ഈ സമയം വീടിന് മുന്നിൽ ബ്ലാക്ക് ട്യൂലിപ്പ് ഫ്ലവറിന്റെ ഒരു ചട്ടിയുണ്ടായിരുന്നു. ഹേയുങ് അത് എടുക്കാൻ പോയതും ഹേയുങ്ങിനെ തടഞ്ഞ് മുന്നോട്ടേക്ക് ഓടി വന്ന് പാർക്കി അതെടുത്തു. ശേഷം അവളോട് പറഞ്ഞു, ഇതെനിക്കുള്ളതാ, എന്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ഈ അഡ്രസ് കൊടുത്തിരുന്നു, ഞാൻ ഇപ്പോൾ വരാം കേട്ടോ എന്നും പറഞ്ഞ് അവൻ വളരെ വേഗത്തിൽ കാർ എടുത്ത് മുന്നോട്ടേക്ക് ഓടിച്ചുപോയി. വേഗത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്ന് ക്യാബിൻ തുറന്നു നോക്കിയെങ്കിലും അതിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഏറെ ദേഷ്യം മൂണ്ട് പാർക്കി ബോസിന്റെ ഓഫീസിലേക്ക് ഓടി. ഓഫീസിലെത്തിയ പാർക്കിയോട് ബോസ് ചോദിച്ചു, സമാധാനത്തിന്റെ ഒരു വർഷം അല്ലേ, നിന്റെ കാമുകി എന്ത് പറയുന്നു? സുഖം, പാർക്കി പറഞ്ഞു. അവളുടെ ചിത്രം വരെയൊക്കെ എങ്ങനെയുണ്ട്? ബോസ് തുടർന്നു ചോദിച്ചു. പാർക്കിക്ക് അല്പം ദേഷ്യം വരാതിരുന്നില്ല. അവൻ മുന്നോട്ട് നീങ്ങിയതും വശത്തിരിക്കുന്ന മറ്റൊരു ഹിറ്റ്മാനെ നോക്കി അവിടെ തന്നെ നിന്നു. ബോസ് തുടർന്ന് പറയാൻ തുടങ്ങി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ സൂക്ഷിക്കണമെന്ന്. ശേഷം അയാൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പാർക്കിയുടെ അടുത്തേക്ക് വന്ന് ഒരു കവർ നീട്ടി. എന്നിട്ട് പറഞ്ഞു, ഇതാണ് നിന്റെ അവസാനത്തെ ജോലി, ഇനി നിനക്ക് ഞാൻ ട്യൂലിപ്പ് അയക്കില്ല. താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും മറ്റു വഴികളില്ലാത്തതിനാൽ പാർക്കി അത് വാങ്ങി. ബോസ് അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. വീട്ടിലേക്ക് എത്തിയ പാർക്കി കവർ തുറന്നു നോക്കി. അതിലുണ്ടായിരുന്നത് ജിയോങ് വുവിന്റെ കമാൻഡിംഗ് ചീഫിന്റെ ഫോട്ടോ ആയിരുന്നു, ഒപ്പം കൊല്ലപ്പെടേണ്ട സമയവും സ്ഥലവും. അടുത്ത ദിവസം രാവിലെ പാർക്കി ഹേയുങ്ങിന്റെ വീട്ടിലേക്ക് പോയി. ഈ സമയം ഹേയുങ് ആവട്ടെ ആരുമറിയാതെ പാർക്കിയുടെ ഹൗസ് ബോട്ടിലേക്ക് എത്തിയിരുന്നു. അവൾ ഹൗസ് ബോട്ട് മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി. പക്ഷെ അവിടെയെങ്ങും അവൾക്ക് പതിവില്ലാത്ത ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് പണ്ടൊരിക്കൽ തന്നോട് കയറരുതെന്ന് പറഞ്ഞ ടോ റൂമാണെന്ന് പറഞ്ഞ താഴത്തെ അറയുടെ കാര്യം ഹേയുങ് ഓർത്തത്. അവൾ അതിനകത്തേക്ക് കടന്നു. പക്ഷെ അവിടെ ചിത്രം വെച്ചിരുന്നിടത്ത് ആ ചിത്രം ഉണ്ടായിരുന്നില്ല. അവൾ അവിടെ മുഴുവൻ സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. പരിശോധനക്കിടയിൽ അവൾ കുളിപ്പിച്ചു വെച്ച ഒരു പെട്ടി കിട്ടി. അവൾ അത് തുറക്കാനായി ആലോചിച്ചുകൊണ്ടിരുന്നു. അല്പസമയത്തിന് ശേഷം ഹേയുങ് വീട്ടിലേക്ക് മടങ്ങിയെത്തി. ഈ സമയം നേരത്തെ അങ്ങോട്ടേക്ക് എത്തിയിരുന്ന പാർക്കി അവൾക്കായി കോഫിയും ഡിന്നറും ഉണ്ടാക്കി വെച്ചിരുന്നു. ചിരിയോടെ പാർക്കി പറഞ്ഞു, ഇന്ന് മുത്തശ്ശൻ വരാൻ വൈകും, നമ്മളോട് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പറഞ്ഞു. പക്ഷേ അന്ന് അങ്ങോട്ടേക്ക് വന്ന ഹേയും അല്പം ഗൗരവത്തിലായിരുന്നു. വേദനയും ദേഷ്യവും നിറഞ്ഞ ഭാവം. പാർക്കിയാവട്ടെ ഒന്നും അറിയാതെ ഹേയുങ്ങിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഹേയുങ് തന്റെ കയ്യിലിരുന്ന പെട്ടി അവിടുത്തെ ടേബിളിന് മുകളിലേക്ക് വെച്ചു. പാർക്കിക്ക് അല്പം കാര്യങ്ങൾ മനസ്സിലായെങ്കിലും ഒന്നും മനസ്സിലാവാത്ത പോലെ അവൻ പെരുമാറാൻ തുടങ്ങി. സാധാരണ പോലെ വിഭവങ്ങളെല്ലാം അവൻ ടേബിളിലേക്ക് എടുത്തു വെച്ചുകൊണ്ടിരുന്നു. ഈ സമയം ഹേയുങ് വീണ്ടും പിന്നിലേക്ക് പോയി അവിടുത്തെ മ്യൂസിക് പ്ലെയർ ഓൺ ചെയ്തു. അതിൽ നിന്നും ക്ലാസിക്കൽ മ്യൂസിക് ഒഴുകാൻ തുടങ്ങി. ഏറെക്കുറെ മനസ്സിലായെങ്കിലും പാർക്കി ഒന്നും മനസ്സിലായിട്ടില്ല എന്ന ഭാവത്തിൽ തന്റെ ചെയ്തികൾ തുടർന്നു. ഇത്രയൊക്കെയായിട്ടും പാർക്കി തിരിയുന്നു, തന്നോടൊന്നും പറയുന്നു ഇല്ലെന്ന് കണ്ട് ഹേയുങ്ങിന് ദേഷ്യം വന്നു. അവൾ ഡെസ്കിൽ കൈതല്ലി ശബ്ദമുണ്ടാക്കി. എന്നിട്ടും പാർക്കി തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല. അല്പം കഴിഞ്ഞ് പാർക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഹേയുങ്ങിനെയാണ്. അവൾക്ക് മുന്നിൽ തോക്കുപെട്ടി തുറന്നു വെച്ചിരിക്കുന്നു. അവൻ മുന്നിലേക്ക് നീങ്ങാനൊരുങ്ങിയതും ഹേയുങ് ചാടി തോക്കെടുത്ത് അവന് നേരെ നീട്ടിപ്പിടിച്ചു. ആ ബോക്സിലുണ്ടായിരുന്ന പത്രവാർത്തയും അവൾ എഴുതിയ കാർഡും അവന് മുന്നിലേക്ക് കാണിച്ച് അവനോട് പറയാൻ ആവശ്യപ്പെട്ടു. പാർക്കി ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ കാലുകൊണ്ട് നിലത്തടിച്ച് ദേഷ്യം പ്രകടിപ്പിക്കുന്ന ശബ്ദമുണ്ടാക്കി. എല്ലാം നിനക്ക് നാളെ മനസ്സിലാവും, പാർക്കി പറഞ്ഞു. ഹേയുങ്ങിന് പെട്ടെന്ന് മയക്കം പോലെ വരുന്നുണ്ടായിരുന്നു. പാർക്കി അവൾക്ക് കൊടുത്ത ചായയിൽ അവൾ ഉറങ്ങാൻ പാകത്തിന് ഉറക്ക ഗുളിക കലർത്തിയിരുന്നു. മയങ്ങി വീണ അവളെ പാർക്കി പോയി മടിയിലേക്ക് കിടത്തി. അവളോടായി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. അടുത്ത ദിവസം അന്നായിരുന്നു പാർക്കിയുടെ അവസാന മിഷൻ. അതിനായി അവൻ തയ്യാറായി. ഇന്റർപോൾ ഉദ്യോഗസ്ഥർ കൊലപാതകിയെ പിടിക്കാൻ പൂർണ്ണ സജ്ജീകരണത്തിലൊരുങ്ങി. ചീഫിന്റെ മനസ്സ് മുഴുവൻ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തും തന്റെ സഹപ്രവർത്തകനുമായ ജിയോങ്വു ആയിരുന്നു. ഈ സമയമാണ് ഹേയുങ് മയക്കത്തിൽ നിന്നുണർന്നത്. ഒന്നും മനസ്സിലാകാതെ ഉണർന്ന അവൾ തന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ചിത്രം കണ്ടു. താൻ ആദ്യമായി വരച്ചുകൊടുത്ത ഡെയ്സി പൂക്കളുടെ ചിത്രം. ഹേയുങ്ങിന് കാര്യങ്ങൾ അല്പാൽപം മനസ്സിലായി തുടങ്ങിയിരുന്നു. ആ ചിത്രം എടുത്തു നോക്കാൻ നേരം അതിനടുത്ത് എഴുതി വെച്ചിരുന്ന ചില കാർഡുകൾ അവൾ കണ്ടു. അവൾ അത് വായിക്കാൻ തുടങ്ങി. എന്നോട് ക്ഷമിക്കണം, ഇത്രയും കാലം നിന്നോട് ഞാൻ കള്ളം പറഞ്ഞു. ഞാൻ ആരാണെന്നറിഞ്ഞാൽ നിന്റെ ജീവൻ അപകടത്തിലാവുമെന്ന് കരുതി. കൊല്ലും കൊലയും നിറഞ്ഞൊരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. നിന്റെ അടുത്തേക്ക് ഞാൻ വരരുതായിരുന്നു. സത്യം പറയാതിരുന്നത് നിന്നെ സംരക്ഷിക്കാനായിരുന്നു. അത് നിന്നെ എന്തുമാത്രം വേദനിപ്പിച്ചുവെന്ന് ഇന്ന് എനിക്കറിയാം. എല്ലാത്തിനും നന്ദി ഹേയും. നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ ഞാൻ എന്നും ഓർത്തിരിക്കും. ഈ പെയിന്റിംഗ് ഞാൻ തിരികെ നൽകുന്നു. നല്ലതല്ലാത്ത ഓർമ്മകൾ മറന്നു
കളഞ്ഞേക്കുക. ഈ പെയിന്റിംഗിന് അർഹതപ്പെട്ട ഒരാളെ കണ്ടെത്തുക, സന്തോഷത്തോടെ ജീവിക്കുക. ഹേയങ് ഉടൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയോടി മരപ്പാലവും കടന്ന് അവൾ മുന്നിലേക്ക് ഓടിക്കൊണ്ടേയിരുന്നു. വഴിയിലേക്കെത്തി ആംസ്റ്റർഡാം തെരുവിലേക്ക് പോവാൻ അവൾ വണ്ടികൾക്ക് ലിഫ്റ്റ് ചോദിച്ചുകൊണ്ടിരുന്നു. വണ്ടികളൊന്നും നിർത്തുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവൾ ഒരു വണ്ടിയുടെ വട്ടം കയറി നിന്നു. ഈ സമയം കൊലപാതകിയെ വകവരുത്താൻ ഇന്റർപോൾ ഉദ്യോഗസ്ഥർ തയ്യാറാവുകയായിരുന്നു. ഒരു ഇന്റർപോൾ ഉദ്യോഗസ്ഥനെ ബന്ദിയാക്കി ആ സ്നൈപ്പർ ഗൺ പാർക്കി കരസ്ഥമാക്കിയിരുന്നു. അധികം വൈകാതെ ടാർഗറ്റ് മുന്നിലേക്ക് വന്നു. ജിയോങ് ബോവിന്റെ ചീഫ് തന്നെ. പാർക്കി അയാളിൽ കൃത്യമായി ലക്ഷ്യം വെച്ചു. വെടിയുതിർക്കാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് അയാൾ കരികിലേക്ക് ഹേയുങ് ഓടിയെത്തിയത്. ഹേയുങ് അദ്ദേഹത്തെ തള്ളിമാറ്റി. ഒന്നും മനസ്സിലാവാതെ അദ്ദേഹം ഹേയുങ്ങിനോട് നീ എന്താ ഇവിടെ, ഇവിടെ നിന്ന് പോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. ഹേയുങ് ചുറ്റിലും പാർക്കിയെ തിരയാൻ തുടങ്ങി. ഹേയുങ് എന്തെല്ലാമോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവളുടെ ചുണ്ടനക്കം സ്കോപ്പിലൂടെ കണ്ട് മനസ്സിലാക്കിയ പാർക്കി സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു, നിർത്ത്, മതി, നിർത്താൻ. ഹേയുങ് ചീഫിനെ ചുറ്റി നിന്ന് തന്റെ കയ്യിലിരുന്ന ചിത്രം ഉയർത്തിപ്പിടിച്ചു. അവൾ പറയുന്നത് പാർക്കി ആവർത്തിച്ചുകൊണ്ടിരുന്നു. നീ കാരണമാണ് ഞാൻ സന്തോഷിച്ചത്. നിനക്ക് വേണ്ടി വരച്ചതാണിത്. എന്നോട് ക്ഷമിക്കണം, നിന്നെ ഞാൻ മനസ്സിലാക്കാതെ പോയി. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം നിനക്ക് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നതെന്ന്. ചീഫിന്റെ നിർദ്ദേശപ്രകാരം കുറച്ച് ഇന്റർപോൾ ഉദ്യോഗസ്ഥർ ഓടിയെത്തി ഹേയുങ്ങിനെ പിടിച്ചുകൊണ്ട് പോവാൻ തുടങ്ങി. പക്ഷേ എത്രയായിട്ടും അവൾ അവിടെ നിന്ന് മാറാൻ തയ്യാറായിരുന്നില്ല. പിടിവലികൾ നടക്കുന്നതിനിടയിൽ ഒരാൾ അങ്ങോട്ടേക്ക് നടന്നു വന്നു. അത് പാർക്കിയായിരുന്നു. അവൻ ചിരിയോടെ ഹേയുങ്ങിനെ വിളിച്ചു. ഞാൻ ഇവിടെയുണ്ടെന്ന് പറഞ്ഞു. ഹേയുങ് പാർക്കിയെ നോക്കി നിന്ന്. പാർക്കി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ സ്നേഹിക്കാത്ത കൊണ്ടല്ല, ഞാൻ നിന്നെ അറിയിക്കുന്നില്ല, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ വല്ലാതെ വേദനിപ്പിച്ചു. പാർക്കി ആ നിമിഷം ജിയോങ്കു കൊല്ലപ്പെട്ട കാര്യം ഓർത്തു. കാറിന് വെളിയിൽ നിൽക്കുമ്പോൾ ദൂരെ നിന്ന് എവിടെയോ ജിയോങ്കു സ്നൈപ്പർ ഷോട്ടേറ്റ് വീഴുകയായിരുന്നു. പാർക്കി ഹേയുങ്ങിനോട് തുടർന്ന് പറയാൻ തുടങ്ങി, ജിയോങ്കുവിന് വേണ്ടിയും ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്റെ കൺമുന്നിൽ വെച്ചായിരുന്നു അവൻ മരിച്ചു വീണത്. പാർക്കിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. അവൻ തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു, നിന്റെ സന്തോഷം മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. ഹേയുങ് പാർക്കിക്ക് അടുത്ത് വന്നു നിന്നു. ഈ സമയം ഒരു കാർ അതിലൂടെ പാഞ്ഞുപോയപ്പോൾ അതിന്റെ പ്രതിഫലനത്തിൽ പ്രകാശം ഹേയുങ്ങിന്റെ കണ്ണിൽ തട്ടി. അവൾ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടു. കെട്ടിടത്തിന് മുകളിൽ നിന്നൊരാൾ പാർക്കിയെ കൊല്ലാനായി തോക്കുമായി നിൽക്കുന്നു. അയാൾ വെടിയുതിർക്കാൻ തുടങ്ങുകയായിരുന്നു. അത് കണ്ട് ഹേയുങ് പാർക്കിയെ ഉടൻ കെട്ടിപ്പിടിച്ച് തിരിഞ്ഞു. പാഞ്ഞു വന്ന വെടിയുണ്ട ഹേയുങ്ങിന് മേൽപ്പതിച്ചു. ഡെയ്സി പൂക്കളുടെ ചിത്രത്തിൽ രക്തക്കറ പടർന്നു. പാർക്കി ഹേയുങ്ങിനെ വാരിയെടുത്തു. അവൻ പൊട്ടിക്കരയാൻ തുടങ്ങിയിരുന്നു. കൊലപാതകി വീണ്ടും വെടിയുതിർത്തുകൊണ്ടിരുന്നു. ഇന്റർപോൾ ഉദ്യോഗസ്ഥർ അവന് നേരെ തിരിഞ്ഞ് വെടിയുതിർക്കാൻ തുടങ്ങി. പാർക്കി ഹേയുങ്ങുമായി സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറി. ഒരു നിമിഷത്തിൽ എന്ന പോലെ പഴയ കാലം മുഴുവൻ അവർക്കിടയിൽ കടന്നുപോയി. തന്റെ മടിയിൽ മരണാസന്നയായി കിടക്കുന്ന ഹേയുങ്ങിനെ നോക്കി പാർക്കി കരഞ്ഞുകൊണ്ടേയിരുന്നു. ഹേയുങ് അവന്റെ കണ്ണുനീർ തുടച്ചു. പാർക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എല്ലാം എന്റെ തെറ്റാണ്, എന്നോട് പൊറുക്കണം. അരുത്, നീ പോവരുത്, നമുക്കൊന്നുകൂടെ തുടങ്ങിയാലോ, ആദ്യം മുതൽ, എല്ലാം ആദ്യം മുതൽ. പാർക്കി കരഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ മടിയിൽ കിടന്ന് ഹേയുങ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരുന്നു. മരണപ്പെട്ട ഹേയുങ്ങിനെ കെട്ടിപ്പിടിച്ച് പാർക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞുകൊണ്ടുമിരുന്നു, നമുക്കൊന്നുകൂടെ തുടങ്ങാം, ആദ്യം മുതൽ, ആദ്യം മുതൽ, ആദ്യം മുതൽ. എല്ലാത്തിനും ശേഷം തന്റെ ഹൗസ് ബോട്ടിലേക്ക് മടങ്ങിയെത്തിയ ഹേയുങ് ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. തന്റെ തോക്ക് നിറച്ച് അവൻ ബോസിന്റെ ഓഫീസിലേക്ക് പുറപ്പെട്ടു. മറ്റുള്ള ഹിറ്റ്മാൻമാരെ എല്ലാവരെയും കൊന്ന് അവൻ ബോസിന് മുന്നിലെത്തി. അവരിരുവരും പരസ്പരം തോക്ക് ചൂണ്ടി നിന്നു. ആ കെട്ടിടത്തിന് പുറത്ത് പരസ്പരം വെടിയൊച്ചകൾ മുഴങ്ങിക്കേട്ടു. എല്ലാം അവസാനിച്ചിരിക്കണം. പാർക്കിയും ബോസും കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. ഏറ്റവും ഒടുവിൽ ഒന്നുകൂടി ബാക്കിയാവും. കഥയുടെ ആദ്യത്തെ ദൃശ്യം മഴയായതുകൊണ്ട് ഹേയുങ് ഓടി ഷെൽട്ടറിനടിയിൽ കയറിയ ആ ദിവസം തന്റെ മുത്തച്ഛനെ കുറിച്ചും തനിക്ക് 25 വയസ്സായെന്നും താൻ ആദ്യ പ്രണയത്തിനായി കാത്തിരിക്കുകയാണെന്നും ചിന്തിച്ച് ആ ദിവസം അന്ന് ആ ഷെൽട്ടറിന് കീഴിൽ പാർക്കി പൂവുമായിട്ടിരിപ്പുണ്ടായിരുന്നു. അവിടെ തന്നെ ജിയോങ്വും ബോസും നിൽക്കുന്നുമുണ്ടായി. മഴ മാറിയതും ഹേയുങ് പുറത്തേക്കോടി. പിന്നാലെ ജിയോങ്വും ബോസും പുറത്തേക്കിറങ്ങി. മുകളിൽ എഴുതിയിരുന്ന ബാനർ ചൂണ്ടി ബോസ് ജിയോങ്വിനോട് പറഞ്ഞു, നീ ആ എഴുതിയിരിക്കുന്നത് കണ്ടോ? എന്തൊക്കെയായാലും ഭാവിയെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന്. അവരിരുവരും അവിടെ നിന്ന് നടന്നു നീ ഇരിക്കുകയായിരുന്ന പാർക്കി എഴുന്നേറ്റ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഡെയ്സി ചെടികൾ ഉയർത്തിപ്പിടിച്ചു. ഫ്ലവേഴ്സ് എന്നൊരൊച്ച ഉയർന്നു കേട്ടു. ഒരു പക്ഷേ ഒരു പുതിയ തുടക്കമായിരിക്കുമോ അത്? വീണ്ടും പിന്നിലേക്ക് പോയി ആദ്യം മുതൽ ഒരു തുടക്കം. പാർക്കി ആദ്യമേ തന്നെ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിലോ, അവൾക്കായി പൂക്കൾ അയച്ചത് താനാണെന്ന് പറഞ്ഞിരുന്നെങ്കിലോ, അവരുടെ ഭാവി തന്നെ മാറിമറിയുമായിരുന്നു. അതിമനോഹരമായ ആ ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മികച്ച സിനിമയുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.